ഡിയർ ലേണേഴ്സ്, കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോപ്പിറൈറ്റും ഇൻ്റർനെറ്റും. ഇന്ന് വിവരസാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ് കോപ്പിറൈറ്റും ഇൻ്റർനെറ്റും. ഇൻ്റർനെറ്റിൽ നമ്മൾ സാധാരണ പല ആളുകളും വിചാരിക്കുന്നത് പോലെ ഇൻ്റർനെറ്റിൽ ലഭിക്കുന്നതെല്ലാം ഫ്രീയാണ്. വി ക്യാൻ യൂസ് ആസ് വി വിഷ്. നമ്മൾ ഇഷ്ടം പോലെ, നമ്മൾ വിചാരിക്കുന്ന പോലെ അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ള ഒരു ധാരണയാണ് പല ആളുകൾക്കും ഉള്ളത്. ഈവൻ അക്കാഡമിക് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും പ്രധാനമായും നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് ഇമേജുകൾ, അതുപോലെ തന്നെ വീഡിയോകൾ, സൗണ്ട് റെക്കോർഡിങ്സ്, ഇവയെല്ലാം കോപ്പിറൈറ്റ് ആക്ട് ഉള്ളതുമുണ്ട് ഇല്ലാത്തതുമുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കോപ്പിറൈറ്റ് ഇല്ലാത്തത് ഉപയോഗിക്കാം. ഓരോന്നും അത് എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. കോപ്പിറൈറ്റ് ഇല്ലാത്ത ഇമേജുകൾ എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ വീഡിയോസുമായി ബന്ധപ്പെട്ട കോപ്പിറൈറ്റ് ഇഷ്യൂസ് നമ്മൾക്ക് എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതല്ല. നമ്മൾ പ്രധാനമായും ഒരു യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മ്യൂസിക് ഡൗൺലോഡ് ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോസ് നമ്മൾ അതിലോട്ട് അപ്ലോഡ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും അവരുടെ ചാനൽ തന്നെ നഷ്ടപ്പെടുകയോ കൂട്ടേണ്ടിവരികയോ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ മറ്റൊരാളുടെ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ അല്ലെങ്കിൽ ഓഡിയോസോ ഉപയോഗിക്കുമ്പോൾ അവർക്ക് നമുക്ക് സ്ട്രൈക്ക് തരാവുന്നതാണ്. സ്ട്രൈക്ക് എന്നുള്ളൊരു വാണിംഗാണ്, എൻ്റെ ഫോട്ടോസ് അല്ലെങ്കിൽ ഇമേജസ് ഇയാൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 90 ദിവസത്തിനുള്ളിൽ 3 സ്ട്രൈക്ക് നമുക്ക് നമ്മുടെ ചാനൽ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചാനൽ കൂട്ടേണ്ടി വരും. പിന്നെ ഇതെങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ഇയാളുമായി ബന്ധപ്പെടുക, അത് തന്നെയാണ്, ഒന്നുകിൽ അത് റിമൂവ് ചെയ്യുക, ഇയാളുമായി ബന്ധപ്പെട്ട് ആ സ്ട്രൈക്ക് ഒഴിവാക്കി തരാൻ നമ്മൾ അവരോട് ആവശ്യപ്പെടുക. അതിൻ്റെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൺസെൻറ്റ് വാങ്ങിക്കുക റിട്ടേൺ ആയിട്ട്. ഇനി തെറ്റായിട്ട് രൂപത്തിലാണ് അവർ നമ്മെ സ്ട്രൈക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള ഒരു അവസരം, അതിനുള്ള ഒരു സ്പേസ് യൂട്യൂബിലുണ്ട്. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ വീഡിയോ ഇമേജസ് എങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം കോപ്പിറൈറ്റ് പ്രശ്നങ്ങളില്ലാതെ എന്നും, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ ഇൻ്റർനെറ്റിൽ കോപ്പിറൈറ്റ് പ്രശ്നങ്ങളില്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മൾ മുമ്പത്തെ പ്ലാജിയാർസം ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് സംഗതികൾ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുന്നത് ഉപയോഗിക്കുക, അക്കാഡമിക് പർപ്പസിന് ഉപയോഗിക്കുക, പക്ഷേ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇന്ന സ്ഥലത്തുനിന്നും അത് എടുത്തതാണ് എന്നുള്ള അതിൻ്റെ URL കൊടുക്കേണ്ടതാകുന്നു. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമുക്ക് ഫോട്ടോസ് വീഡിയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എന്ന് പരിശോധിക്കാം. ഡിയർ ഫ്രണ്ട്സ്, കോപ്പിറൈറ്റ് ഇല്ലാത്ത, കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഇമേജസ് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ഗൂഗിളിൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. ഗൂഗിൾ ചെയ്യുന്നത് പല സൈറ്റുകളിൽ നിന്നും നമുക്ക് വേണ്ട ഇമേജസ് ആവട്ടെ, വീഡിയോസ് ആവട്ടെ, മറ്റ് ഇൻഫർമേഷൻ ആവട്ടെ, അവർ സെർച്ച് ചെയ്ത് നമ്മളുടെ മുന്നിൽ കാണിക്കുക എന്ന് മാത്രമാണ് ഗൂഗിൾ ചെയ്യുന്നത്. നമ്മൾ ഗൂഗിളിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് വേണ്ട എന്താണോ ഒബ്ജക്റ്റ് എന്താണോ അത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഞാനിവിടെ ഒരു ട്രെയിൻ എന്നാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ലഭിക്കുന്നതാണ്. ഇതിൽ നമുക്ക് ഇമേജാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നമ്മൾ ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ സാധാരണ നമ്മൾ സെർച്ച് ചെയ്യുന്ന രീതിയാണിത്. ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ ഇമേജുകളിൽ കോപ്പിറൈറ്റ് ഉള്ളതും കോപ്പിറൈറ്റ് ഇല്ലാത്തതും ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്നതിന് ഏത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ലെങ്കിൽ, നമ്മൾ കൊമേഴ്സ്യൽ പർപ്പസിന് അല്ലെങ്കിൽ നമ്മൾ
വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ബ്ലോഗിലോ മറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ളതാണ് ഉപയോഗിക്കേണ്ടത്. അത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ടൂൾസ് എന്നുള്ള ഒരു ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ യൂസേജ് റൈറ്റ്സ് എന്നുള്ള ഒരു ഇത് കാണാം. ഓക്കെ, ഡൗൺവേർഡ് ആരോ കാണാം ഇവിടെ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസാണ് കാണുന്നത്, ഒന്ന് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ്, രണ്ട് കൊമേഴ്സ്യൽ ആൻഡ് അതർ ലൈസൻസസ്. നമുക്ക് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ളത് കിട്ടണമെങ്കിൽ ക്രിയേറ്റീവ് കോമൺ ലൈസൻസിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഉത്തരങ്ങൾ, ഈ ഇമേജസ് എല്ലാം കോപ്പിറൈറ്റ് ഫ്രീ ആണ്. അതുകൊണ്ട് അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല. ഓക്കെ, സോ ലെറ്റ് അസ് വൈൻഡ് അപ്പ് ദി സെഷൻ ഓഫ് കോപ്പിറൈറ്റ്. ബിഫോർ വി വൈൻഡിങ് അപ്പ് ലെറ്റ് അസ് അണ്ടർസ്റ്റാൻഡ് ഫ്യൂ ഇൻട്രസ്റ്റിംഗ് കോപ്പിറൈറ്റ് കേസസ്, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഇൻ്റർനാഷണലി ആൻഡ് നാഷണലി. കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ട ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അതിനു മുമ്പ് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ട ഓരോ കേസുകൾ നമുക്ക് ഒന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പരിശോധിക്കാം. 2011 ബ്രിട്ടീഷ് ഫോട്ടോഗ്രാഫർ ഡേവിഡ് സ്ലാറ്റർ ഇന്തോനേഷ്യയിലെ ഒരു ദേശീയ പാർക്കിലൂടെ സഞ്ചരിക്കുകയും ഒരു കൂട്ടം ചിമ്പാൻസികളെ കാണുമ്പോൾ അദ്ദേഹത്തിന് അവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ച രൂപത്തിലുള്ള ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഫോട്ടോസ് ലഭിക്കാത്തതുകൊണ്ട് ക്യാമറ എല്ലാം ഓൺ ചെയ്തിട്ട് അദ്ദേഹം അവിടെ നിന്ന് മാറി. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഇത് ഒരു ദൂരെ കാണാത്തൊരു സംഗതി കണ്ടതോടുകൂടിയിട്ട് കുരങ്ങന്മാരെല്ലാം ഓടി വരികയും ക്യാമറയുടെ അടുത്ത് വരികയും അങ്ങനെ അവർ സെൽഫി എടുത്തു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബട്ടൺ അമർത്തി സെൽഫി ആയി എന്നർത്ഥം. ഈ ഫോട്ടോ അദ്ദേഹം ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തതോടുകൂടിയിട്ട് വൈറലായി. 2014 അദ്ദേഹം ഡെയിലി മെയിൽ എന്ന ഒരു പത്രത്തിൽ പബ്ലിഷ് ചെയ്തതോടുകൂടിയിട്ട് അത് വൈറലായി. അതൊരു പബ്ലിക് ഡൊമൈനാണ് എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ വിക്കിപീഡിയ ഈ ഫോട്ടോ അവരുടെ എൻസൈക്ലോപീഡിയയിൽ അപ്ലോഡ് ചെയ്തു. അതിനെ തുടർന്ന് ഡേവിഡ് സ്ലാറ്ററും വിക്കിപീഡിയയും തമ്മിൽ നിയമ പോരാട്ടം നടന്നു. അതൊരു വഴിക്ക് നടക്കുന്ന സമയത്തിന്, കാരണം ഇതിന് ബേസ് എന്താണെന്ന് എന്ന് ചോദിച്ചാൽ ഫോട്ടോ കോപ്പിറൈറ്റ് ലോ അനുസരിച്ച് ഫോട്ടോഗ്രാഫർക്കാണ് ഫോട്ടോഗ്രാഫിയുടെ കോപ്പിറൈറ്റ്. അപ്പോൾ കുരങ്ങന്മാരാണ് ഫോട്ടോ എടുത്തത്, ചിമ്പാൻസിയാണ് ഫോട്ടോ എടുത്തത്. അപ്പോൾ കോപ്പിറൈറ്റ് സ്വാഭാവികമായിട്ട് അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഈ കേസ് നടക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ബുക്ക് പബ്ലിഷ് ചെയ്ത് വൈൽഡ് ലൈഫ് പേഴ്സണാലിറ്റീസ് എന്ന പുസ്തകമാണ് പബ്ലിഷ് ചെയ്തത്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുകയും ഈ പുസ്തകത്തിൽ ഈ ഫോട്ടോ വരികയും ചെയ്ത സമയത്ത് PETA ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ്, അതായത് എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ് എന്നൊരു സംഘടന ഇയാൾക്കെതിരെ കേസ് കൊടുത്തു. ഇത് പബ്ലിക് ഡൊമൈനാണ്, ഇയാളുടെ സ്വകാര്യ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. വർഷങ്ങളോളം നീണ്ടു നിന്ന, അമേരിക്കയിൽ നീണ്ടു നിന്ന കേസായിരുന്നു ഇത്. ഹങ്കി സെൽഫി കേസ് എന്ന് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ അടിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ലഭിക്കുന്നതാണ്. അവസാനം ഈ കേസ് സെറ്റിലാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കോടതി വിധിക്കുന്നു മൃഗങ്ങൾക്ക് കോപ്പിറൈറ്റ് ലഭിക്കുകയില്ല, അതേസമയം ഇയാൾക്കും ലഭിക്കുകയില്ല, ഇയാളല്ലല്ലോ കോപ്പി എടുത്തത്. അതുകൊണ്ട് പബ്ലിക് ഡൊമൈനാണ്. ഇത് കേസ് സെറ്റിൽ ചെയ്യാൻ മറ്റൊരു അഗ്രിമെൻ്റാണ് ഈ സംഘടനയും ഇയാളും തമ്മിലുള്ള ഒരു അഗ്രിമെൻ്റ്. ഇയാൾക്ക് ലഭിക്കുന്ന റവന്യൂയുടെ 25% ഇന്തോനേഷ്യയിൽ തന്നെ ഉള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് അവസാനിക്കുന്നത്. ഇതാണ് ഒരു കേസ്. മറ്റൊരു കേസ് സംഭവിച്ചത് ഇന്ത്യയിലാണ്, അതായത് ന്യൂഡൽഹിയിൽ. രാമേശ്വരി ഫോട്ടോ കോപ്പി സർവീസ് എന്നൊരു
ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ മുന്നിലുള്ള ഒരു ഫോട്ടോ കോപ്പി സർവീസിനെതിരെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പബ്ലിഷേഴ്സായ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്, ടൈലർ ആൻഡ് ഫ്രാൻസിസ് തുടങ്ങിയ പബ്ലിഷേഴ്സ് നൽകിയ കേസായിരുന്നു. അതായത് ഇവരുടെ എല്ലാം പുസ്തകങ്ങളുടെ പ്രധാന ഭാഗങ്ങൾ ഫോട്ടോ കോപ്പി എടുത്ത് ഇവർ വിൽപ്പന നടത്തുന്നു എന്നുള്ളതായിരുന്നു കേസ്. ഇവർ കോപ്പിറൈറ്റ് ഇൻഫ്രിങ്മെന്റ് നടത്തുന്നു എന്നുള്ള ഒരു വാദമായിരുന്നു ഈ പബ്ലിഷേഴ്സ് ഉന്നയിച്ചിരുന്നത്. ഇതിൽ അവരുടെ കേസ് പ്രകാരം ഈ ഫോട്ടോ രാമേശ്വരി ഫോട്ടോ കോപ്പി സർവീസ് ഒന്നാം പ്രതി, അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി രണ്ടാം പ്രതിയായിരുന്നു. അതായത് ഡൽഹി യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്ന് ലഭിക്കുന്ന പുസ്തകങ്ങളാണ് ഫോട്ടോ കോപ്പി എടുക്കുന്നത് എന്നായിരുന്നു അവരുടെ വാദം. വർഷങ്ങളോളം ഇതുപോലെ കേസ് നടന്നു. പക്ഷേ കേസ് പബ്ലിഷേഴ്സിന് അനുകൂലമായി ലഭിച്ചില്ല. അതായത് അക്കാഡമിക് പർപ്പസിന് ഇത് ഫെയർ ഡീലിങ്ങിൻ്റെ ആനുകൂല്യം ആണ് എന്നുള്ള ഒരു വിധിയാണ് ഡൽഹി ഹൈക്കോർട്ട് വിധിച്ചത്. ഇതുപോലെ ഒരുപാട് കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ലഭിക്കുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കേസുകളാണ്. ഹോപ്പ് യു എൻജോയ്ഡ് ദി സെഷൻ. താങ്ക് യു.